നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മേഡിലേക്ക്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമായ കേരള പോലീസിലെ എസ് ഐ തസ്തികയിലേക്ക് ഇതാ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 1 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പോസിലും നൽകിയിട്ടുണ്ട്. അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള പി എസ് സിയുടെ വിജ്ഞാപനമാണ്. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ട് കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഇപ്പോൾ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 672/2022, 673/2022 എന്നീ കാറ്റഗറി നമ്പറിലാണ് കേരള ആംഡ് പോലീസിൽ എസ് ഐ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 45,600 രൂപ മുതൽ 95,600 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 672/2022 വരുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ്. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ചെയ്തിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഫിസിക്കലായിട്ട് വൈകല്യമുള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സിനും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. കാറ്റഗറി നമ്പർ 673/2022 വരുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ അതിന് തത്തുല്യമായ റാങ്കിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് 673/2022 കാറ്റഗറി പ്രകാരമുള്ള ആംഡ് പോലീസ് എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യുക, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കാണ് 673/2022 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യൂണിഫോം ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ മിനിമം ഫിസിക്കൽ എലിജിബിലിറ്റി ആവശ്യമാണ്. അപേക്ഷിക്കുന്നവർക്ക് മിനിമം 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്യണം. പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിൽ 8 ഐറ്റംസ് ആണ് ഉള്ളത്. ആ 8 ഐറ്റംസിൽ 5 ഐറ്റംസ് പാസ്സായിരുന്നവർ മാത്രമാണ് ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. ഐറ്റംസ് ഇതൊക്കെയാണ്: 100 മീറ്റർ റണ്, 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, ഹൈ ജമ്പ് 132.2 സെന്റിമീറ്ററും ലോങ് ജമ്പ് 457.2 സെന്റിമീറ്ററും ദൂരം ചാടാൻ കഴിവുള്ളവർ ആയിരിക്കണം, ഫുട്ടിംഗ് ദ ഷോട്ട് 7,264 ഗ്രാം വെയിറ്റ് വരുന്ന ഷോട്ട് 609.6 സെന്റിമീറ്റർ ദൂരത്തിലേക്ക് എറിയാൻ കഴിവുള്ളവർ ആയിരിക്കണം, ക്രിക്കറ്റ് ബാള് 6,096 സെന്റിമീറ്റർ ദൂരത്തിലേക്കും എറിയാൻ കഴിവുള്ളവർ ആയിരിക്കണം, കൈ ഉപയോഗിച്ച് റോപ്പ് ക്ലൈംബിംഗ് 365.8 സെന്റിമീറ്റർ ഉയരത്തിൽ കയറാൻ കഴിവുള്ളവർ ആയിരിക്കണം, ഫുൾ അപ്സ് 8 ടൈംസും എടുക്കാൻ കഴിവുള്ളവർ ആയിരിക്കണം, 1,500 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ 8 ഐറ്റംസിൽ 5 ഐറ്റംസ് പാസ്സാകുന്നവർ മാത്രമാണ് പി ഇ ടി ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. യോഗ്യത ഡിഗ്രിയാണ്. ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ SC ST അതർ ബാക്ക്വേർഡ് കാൻഡിഡേറ്റ്സിന് ഡിഗ്രി യോഗ്യത മതിയായ യോഗ്യത ഇല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്ലസ് ടു യോഗ്യത ആയാലും അവർ സെലക്ട് ചെയ്യുന്നതാണ്. നോട്ട് ചെയ്യുക, അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എസ് ഐ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് SC ST കാൻഡിഡേറ്റ്സിൽ സബ്ഷൻ നമ്പർ, ഗ്രാജുവേറ്റ് ഹോൾഡേഴ്സ് ഇല്ല എങ്കിൽ പ്ലസ് ടു യോഗ്യത ആയാലും പ്രീ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പോലീസ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.